കാദനി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് കൂടി പ്രവർത്തിക്കുന്ന വടകര കോർപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബിഎ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സിന് അനുമതി ലഭിച്ചു. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് വടകര എഡ്യൂക്കേഷണൽ കോർപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വത്സലൻ അറിയിച്ചു. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോളേജിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് കോഴ്സ് ആരംഭിക്കുന്നത്. മാധ്യമപ്രവർത്തന രംഗത്ത് താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായ കോഴ്സ് കൂടിയാണിത്. മികച്ച ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ഡബ്ബിംഗ് എഡിറ്റിംഗ് സ്റ്റുഡിയോകൾ എന്നിവയും തയ്യാറാക്കിയിട്ടുണ്ട്. വടകര എഡ്യൂക്കേഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കുരിക്കിലാട് എന്ന ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനം 7ാം വർഷം പിന്നിടുകയാണ്. ഈ വർഷത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെയേറെ ആഹ്ലാദിക്കാനുള്ള ഒരു സാഹചര്യമാണ്. പുതിയതായി ബി എ ജേർണലിസം വിത്ത് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഡിഗ്രി കോഴ്സും അതുപോലെ തന്നെ എം കോം ഫൈനാൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ബി എ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സുകൾ നടത്തുന്ന 3ാമത്തെ സ്ഥാപനമാണ് നമ്മുടെ വടകര കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന് പറയാൻ പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് വളരെയേറെ സന്തോഷം തോന്നുന്ന സാഹചര്യമാണിത്. ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി പ്രിൻ്റിംഗ്, വിഷ്വൽ, ഇലക്ട്രോണിക് മീഡിയകളുടെ എല്ലാവിധ സംവിധാനങ്ങളും പഠിപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളോടുകൂടിയാണ് കുരിക്കലാടുള്ള ഞങ്ങളുടെ കോളേജ് അങ്കണത്തിൽ ഈ കോഴ്സ് പെട്ടെന്ന് തന്നെ തുടങ്ങാനിരിക്കുന്നത്. ഈ വർഷം നമുക്ക് അനുവദിച്ച് കിട്ടിയത് 40 സീറ്റുകളാണ്. 40 ചുറുചുറുക്കുള്ള വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് ഇതിൽ ചേർക്കാനുള്ള പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. പ്രഗത്ഭരായ മദ്രാസിൽ നിന്നും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നും ഡൽഹിയിൽ നിന്നുമൊക്കെയുള്ള പ്രഗത്ഭരായ ആൾക്കാരുടെ അഭിവാദ്യങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങളുടെയും സാഹചര്യത്തിലാണ് ഈ കോഴ്സ് വളരെ വിജയകരമായി പ്രവർത്തിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടെ ഞങ്ങൾ തുടങ്ങുന്നത്. അത്തരത്തിലുള്ള പ്രഗത്ഭരായ ആൾക്കാർ ഇതിൻ്റെ ഗസ്റ്റ് ലെക്ചറേഴ്സ് അല്ലെങ്കിൽ ഗസ്റ്റ് പ്രൊഫസേഴ്സായി ഇടയ്ക്കിടെ വന്ന് ഞങ്ങളെ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ നിലവിലുള്ള കോളേജിലുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർ ശരണ്യ ആണ് ഇതിൻ്റെ മേൽനോട്ടവും അതുപോലെ തന്നെ ചുക്കാനും പിടിക്കുന്നത്. പരിചയ സമ്പന്നരായ മറ്റ് അധ്യാപകന്മാരും അതുപോലെ തന്നെ മറ്റ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആൾക്കാരും ഈ കാര്യത്തിൽ സഹകരിക്കാനുള്ള സന്നദ്ധതയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. കോഴ്സിൻ്റെ പ്രാമുഖ്യം കണക്കിലെടുത്ത് ഇതിൽ ചേരാൻ താല്പര്യപ്പെടുന്നവർ ഇതിൻ്റെ അപേക്ഷകൾ സംഘം ഓഫീസിൽ നിന്നോ കോളേജിൽ നിന്നോ വാങ്ങിച്ച് പൂരിപ്പിച്ച് പെട്ടെന്ന് തന്നെ തരണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ബി എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രാധാന്യം ഇവിടെ ഞാൻ എടുത്തു പറയേണ്ടതില്ലെന്ന് തോന്നുകയാണ്. മാധ്യമ രംഗത്ത് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ എഡിറ്റിംഗ്, അതുപോലെ തന്നെ ന്യൂസ് റീഡിംഗ്, പ്രിൻ്റ് മീഡിയ ന്യൂസ് തയ്യാറാക്കൽ, ഓഡിയോ രംഗത്തുള്ള എഡിറ്റിങ്ങും ഡബ്ബിങ്ങും ഇത്രയും കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഒരു സ്റ്റുഡിയോ ഞങ്ങൾ ഇതിനു വേണ്ടി തയ്യാറാക്കി ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള സ്റ്റുഡിയോകളുള്ള മറ്റ് കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിരളമാണ് എന്നുകൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കാൻ ആശിക്കുന്നു.
അവസരത്തിനും ചേരുന്ന കർണാഭരണങ്ങളുടെ ആയിരക്കണക്കിന് ഡിസൈനുകളുമായി കാതലി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണത.